കളമശ്ശേരി സ്ഫോടനത്തിൽ ദുരൂഹതയുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സംഭവത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത്, വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതും സൂക്ഷ്മതയോടെ അന്വേഷണം നടത്തേണ്ടതുമായ സംഭവമാണ് കളമശ്ശേരിയിൽ ഉണ്ടായതെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ ഒരു ദുരൂഹതയുണ്ട്, അത് പോലീസ് കൃത്യമായി അന്വേഷിച്ച് വിവരങ്ങൾ വരട്ടെ. പാസ്പോർട്ട് സീൽ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഒരു സ്ഫോടനം, രണ്ട് സ്ഫോടനം ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ്. സ്ഫോടനത്തെ തുടർന്ന് തീയുണ്ടായിട്ടുണ്ട്. തീയിൽ കരിഞ്ഞാണ് ഒരു സ്ത്രീ മരിച്ചത്, ബാക്കിയുള്ളവർക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. അപ്പൊ ആദ്യം കൊടുക്കേണ്ട മുൻഗണന ആശുപത്രിയിലുള്ളവർക്ക്, ഐ സി യൂണിറ്റിലുള്ളവർക്കും അല്ലാത്തവർക്കും അടിയന്തിരമായി ഏറ്റവും നല്ല ചികിത്സ കൊടുത്ത് അതിൽ അപകടത്തിലുള്ളവരെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാനുള്ള ശ്രമം നടത്തുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ വെറുതെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ച് ആവശ്യമില്ലാത്ത പ്രചരണങ്ങൾ നടത്തരുത്. കാരണം പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിലൂടെ മാത്രമാണ് വിവരങ്ങൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. കളമശ്ശേരിയിൽ സ്ഫോടനം നടന്ന സ്ഥലവും പരിക്കേറ്റവർ ചികിത്സയിലുള്ള ആശുപത്രിയും പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. ഇവിടെ എത്ര പേരുണ്ട്? 36. 10 പേർക്കാണ് ബേൺസ് ഉള്ളത്. ഈ വാർഡിലുള്ളവർക്കൊക്കെ എന്താ പറ്റിയിരിക്കുന്നത്? സ്റ്റാമ്പ് ഈട് എന്തായി കാണും, ചവിട്ടൊക്കെ കിട്ടിക്കും. അതൊന്നും കുഴപ്പമുള്ള കേസില്ലല്ല. ഐ സി യു ഐ സിയിൽ എത്ര പേരുണ്ട്? നമുക്ക് ഈ ബേൺസ് അല്ലാതെ കാണാൻ പറ്റിയ ആൾക്കാർ വാർഡിലാണോ? ഏ വാർഡ് വരെ കാണാൻ പറ്റിയ ആൾക്കാർ മോർ ദാൻ 50% 60% ബേൺസ് ഉണ്ട്. 8 പേര് ഓക്കെയാണ്, 10 പേരാണ് ഇഷ്യൂ. ഒരാൾ മരിച്ചു, ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. എ കെ ജി മെമ്മോറിയൽ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.